കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തെലങ്കാനയിൽ മുസ്ലിം വിഭാഗത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയാണ് കെ ചന്ദ്രശേഖര റാവുവിന്റെ ബി ആർ എസിന് ലഭിച്ചത്. കോൺഗ്രസിനെ നേരിടാൻ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഈ പിന്തുണ ബി ആർ എസിന് വലിയ കരുത്തുമായി. എന്നാൽ ഇത്തവണ മുസ്ലിം ജനത വലിയ തോതിൽ തന്നെ ബി ആർ എസിനെ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നത്. തെലങ്കാനയിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 13% വരുന്ന മുസ്ലിങ്ങൾ സംസ്ഥാനത്തെ 119 നിയമസഭാ മണ്ഡലങ്ങളിൽ 45 എണ്ണത്തിലെങ്കിലും നിർണായക ശക്തികളാണ്. ഇവരുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് ബി ആർ എസിന് കനത്ത തിരിച്ചടിയാകും. സംയോജിത ആന്ധ്രാപ്രദേശിന്റെ കാലത്ത് മുസ്ലിങ്ങൾ കോൺഗ്രസിനെ പിന്തുണച്ചത് എ ഐ എം ഐ എമ്മുമായി സൗഹൃദത്തിലായതിനാലും ഭാരതീയ ജനതാ പാർട്ടിയെ ഉടനീളം എതിർക്കുന്നതിനാലുമാണെന്നാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള പണ്ഡിതനും രാഷ്ട്രീയ നിരീക്ഷകനുമായ മിർ അയൂബ് അലിഖാൻ പറയുന്നത്. ഒരു വിഭാഗം മുസ്ലിങ്ങൾ തെലുങ്കുദേശം പാർട്ടിയെ പിന്തുണച്ചിരുന്നുവെങ്കിലും കോൺഗ്രസിനും അവരുടെ പിന്തുണ വലിയ തോതിൽ ലഭിച്ചു. വൈ എസ് രാജശേഖർ റെഡ്ഡി സർക്കാരിന്റെ കാലത്ത് അവർക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും 4% സംവരണം പോലും ലഭിച്ചിരുന്നു. എന്നാൽ 2009 വൈ എസ് ആറിന്റെ മരണശേഷം മുസ്ലിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടാൻ തുടങ്ങി. 2010-ലും 2011-ലും കിരൺകുമാർ റെഡ്ഡി ഭരണകാലത്ത് മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. എ ഐ എം ഐ എം 2011-ൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. 2014-ൽ ബി ആർ എസ് സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു. 2014-ലും 2018-ലും ഇടയിൽ കെ സി ആർ സർക്കാർ മുസ്ലിങ്ങൾക്കായി ഷാദി ഖാനകളുടെ നിർമ്മാണം, ഷാദി മുബാറക് തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി മുസ്ലിങ്ങൾക്ക് മാത്രമായി 206 റെസിഡൻഷ്യൽ സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചതാണ് ഏറ്റവും വലിയ സംരംഭം. തെലങ്കാനയിൽ ഒരിടത്തും വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എ ഐ എം ഐ എമ്മുമായുള്ള സൗഹൃദ സഖ്യം ബി ആർ എസിനെ ഒരു പരിധിവരെ സഹായിച്ചു. അത് 2018-ലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ ബി ആർ എസിന് രണ്ടാമതും വോട്ട് ചെയ്യുന്നതിൽ കലാശിച്ചുവെന്നാണ് അയൂബ് അലിഖാൻ പറയുന്നത്. ഇനി മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനായ പ്രൊഫസർ നാഗേശ്വർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇത്തവണയും എ ഐ എം ഐ എം ബി ആർ എസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കെ സി ആറിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ വിശ്വാസമർപ്പിക്കുമെന്ന് ബി ആർ എസ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. അയൽ സംസ്ഥാനമായ കർണാടകയിൽ മുസ്ലിങ്ങൾ വൻതോതിൽ തങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ നിന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഉടലെടുത്തത്. ഇത് തീർച്ചയായും തെലങ്കാനയിലും സ്വാധീനം ചെലുത്തും. കർണാടകയിലെ സാഹചര്യം വ്യത്യസ്തമാണ്. അവിടെ പ്രധാന എതിരാളി ബി ജെ പി ആണ്. അതിനാൽ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. തെലങ്കാനയിലേക്ക് വരുമ്പോൾ ബി ജെ പി അല്ല, ബി ആർ എസ് ആണ് പ്രധാന എതിരാളി. എന്നാൽ ദേശീയ തലത്തിൽ ബി ജെ പിയെ നേരിടാൻ കഴിയുന്ന ഒരേയൊരു പാർട്ടി കോൺഗ്രസ് ആണെന്ന ആഖ്യാനം രാജ്യത്തുടനീളം തെലങ്കാനയിലും മുസ്ലിങ്ങൾക്കിടയിലും അതിവേഗം പടരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല ബി ആർ എസിന് ബി ജെ പിയുമായി മൗനധാരണയുണ്ടെന്ന പൊതുധാരണ തെലങ്കാനയിലെ മുസ്ലിങ്ങൾക്കിടയിലും ശക്തമായി വളരുകയാണ്. അത് കോൺഗ്രസിന് അനുകൂലമായേക്കും. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ മുന്നേറ്റമുണ്ടാക്കിയേക്കുമെന്നും നാഗേശ്വർ അഭിപ്രായപ്പെടുന്നുണ്ട്.